കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കുറഞ്ഞ ഉറായിട്ടുണ്ട് പാടത്തെ. ആ പാട് പാട്. സംഗതി ടോപ്പ് ആയിട്ടില്ല, രണ്ടാമത് വിടൂല്ലോ. പാട് മഹാരാജ പാട്. മുടി കണ്ണി കുത്തുന്ന വെറൈറ്റി ആണ്. എന്തോ നേടാ ഇത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പാട്ട് പെട്ടി കൊള്ളാമെന്നില്ലേ? ഇതെന്തോ ഒരു പെട്ടി. ഒരു സാധനം എന്റെ ബാഗിൽ കയറിയില്ലല്ലേ. അപ്പൊ ഞാൻ പൊട്ടന, ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടന. കാച്ചിക്കോ. പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ചോര കണ്ട അറപ്പു മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒതിച്ചു കളയും ഈ ദശമൂലൻ. എന്താണ് ബ്രോ മോഡേണോ? മിസ്റ്റർ ദിനേശ്, താങ്കൾ ഈ തമാശയൊക്കെ ഇവിടെ ജീവിതം കുറച്ചും കൂടി സീരിയസ് ആയി കണ്ടാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉത്സാഹത്തോടെ കൊണ്ടുപോകാൻ പറ്റും. ഇന്നെ കളിയാക്കിയ അവളും അവളുടെ ഓഞ്ഞ ഗാങ്ങും ഈ ദിനേശിന്റെ കൈ കിടന്ന അമ്മാനമാണ്. അതാടും. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷാരി തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. അച്ചോ, ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കരുത്. പടക്കുന്ന മീനോ പെൻസിൽ ഇരിക്കുന്ന അതേ സുഖം. നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പിണ്ടാക്കിയതാണോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ല നിന്റെ വിധി. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സാഹകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെട്ടിട്ടുള്ളൂ. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ.